ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറാസ് ടേസ്റ്റി കിച്ചൺ. നമ്മളിന്ന് ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റിയായ ക്രീം ചോക്ലേറ്റ് ഗ്ലാസ് പുഡിങ്ങാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഓരോ ബിസ്ക്കറ്റ് ക്രഷാക്കി ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ കേക്കൊന്നും ചേർത്തിട്ടില്ല, ക്രീമി ചോക്ലേറ്റ് ചോസാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കാണുക. എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുക. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, അരക്കപ്പ് പഞ്ചസാര, അര ലിറ്റർ പാൽ ഒഴിച്ചിരിക്കുകയാണ്. ഇത് മുമ്പത്തെ ഇവിടെ ഇട്ടതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊരു പ്രാവശ്യം ഇടുകയാണ്. അര ലിറ്റർ പാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് നമുക്കതിനെ ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. ഇത് കൈയെടുക്കാണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അതിൽ തന്നെ നമ്മൾ കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്ക്. ഇതൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് നല്ലോണം കുറുകി വന്നാൽ തന്നെ പുഡിങ്ങിന് നമ്മൾ അലുവ പീസ് ബോൾ കിട്ടും. ഇത് അത്രയൊന്നും വേണം, സോസ് ബോൾ എടുത്തതാണ്, നേർക്കി വെച്ചു. ഇത് ചൂടാരി വരുമ്പോൾ ഇത്രയും കൂടി കട്ടിയാവും. ഒരു പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് മിക്സ് ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ ഗ്ലാസ്സിൽ സെറ്റിംഗ് ചെയ്യാം. അതിന് മുമ്പ് ക്രീം വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീം പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസ് നല്ല ചൂടാറി കട്ടിയായി വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് റെഡി, ക്രീം റെഡി, നമുക്കിനിയൊക്കെ സെറ്റാക്കി എടുക്കാം. ആദ്യം സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു കാൽ ഗ്ലാസ് വരുന്ന വരെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക, വിപ്പിംഗ് ക്രീം. അതിനുമോൾ നമ്മൾ പൊടിച്ചു വെച്ച ഓരോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് സ്പൂണും കൊണ്ടാണ് എല്ലാ സെറ്റിനു പോലെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഈ ഗ്ലാസ് പുഡിങ് അപ്പം തന്നെ കഴിച്ച ടേസ്റ്റ് ഉണ്ടായില്ല. ഒരു ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച് സെറ്റാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിതിൽ കേക്കൊന്നും ഇട്ടിട്ടില്ല, സോസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോസിൽ കൊക്കോ പൗഡറൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തതുകൊണ്ട് നല്ലൊരു കയ്പ്പിൻ്റെ ടേസ്റ്റ് വരും. ഇത് ഒരു ദിവസമൊക്കെ വെച്ച് സെറ്റാക്കി തണുപ്പിച്ച് കഴിക്കുമ്പോൾ അന്ന് കയ്പ്പിൻ്റെ ടേസ്റ്റ് വരില്ല. അതിന് വേണം ക്രീം വെച്ച് കൊടുക്കുകയാണ്. പിള്ളേർക്കൊക്കെ നല്ലൊരു ഇഷ്ടപ്പെടും, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ക്രീം വെച്ച് കൊടുക്കാം. ഇതിനോട് ഐസ്ക്രീം ഇട്ട് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ഓരോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാണ്. ഐ സോസ് അങ്ങനെയൊന്നും ഇതിന് വേണ്ടി വന്നില്ല, ഞാൻ അത് വെച്ചിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ വീട് ഇട്ടത് പറഞ്ഞ്. അതും കൂടി പോയി കാണുക. ഞാൻ ഫ്രീസറിൽ സെറ്റാക്കാൻ വയ്ക്കാൻ പോണ്. ഒരു ദിവസമൊക്കെ സെറ്റാക്കി വെച്ചു. ഇതെടുത്ത് വളരെ സിമ്പിളാണ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.